അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുഹു വനുസല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഒരു മുഅ്മിൻ മറ്റു മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും വലിയ നന്മ, ഇദ്ഖാലുൽ ഫറഹി ഫീ ഖൽബിൽ മുഅ്മിൻ, ഒരു മനുഷ്യൻ്റെ മനസ്സിൽ സന്തോഷമിട്ട് കൊടുക്കലാണ്. ആ മനുഷ്യന് വല്ല സഹായവും ചെയ്തിട്ട്, ആ മനുഷ്യന് വല്ല ഉപകാരവും ചെയ്തു കൊടുത്തിട്ട് അവൻ്റെ മനസ്സിലൊരു സന്തോഷമുണ്ടാക്കി കൊടുക്കലാണ് അവൻ ചെയ്യുന്ന ഏറ്റവും നല്ല പ്രവൃത്തിയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഇന്ന് നിങ്ങളോട് വളരെ അത്ഭുതകരമായുള്ള ഒരു സംഭവമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. വടകരയിൽ ഏവരെയും ഞെട്ടിച്ച ഒരു സംഭവം. ക്ഷേമ പെൻഷൻ എടുക്കാൻ വേണ്ടി ബാങ്കിൽ ക്യൂ നിൽക്കുന്ന രണ്ട് സഹോദരന്മാർ, രണ്ട് സുഹൃത്തുക്കൾ. മുകളത്തെ നിലയിലാണ് ബാങ്കിൻ്റെ കെട്ടിടം നിൽക്കുന്നത്. പുറത്തേക്കുള്ള മറയിൽ ചാരി നിൽക്കുന്ന ഒരു സുഹൃത്ത് പെട്ടെന്ന് ബോധം പോയിക്കൊണ്ട് താഴേക്ക് മറിഞ്ഞു വീഴുകയാണ്. ഉടനെ തൻ്റെ അടുത്ത് നിൽക്കുന്ന സുഹൃത്ത് ഒരു കാലിനെ പിടിച്ച് നിർത്തുകയാണ്. വളരെ അത്ഭുതകരമായ സംഭവം. വീഡിയോ കാണുന്ന നിങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ അത് ബോധ്യപ്പെടും. അള്ളാഹു എവിടെ നിന്നാണ് രക്ഷകനെ നിയമിച്ചത് എന്ന് നമുക്കറിയില്ല. അവൻ നമ്മുടെ ജീവിതം, നാം ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്നതിന് മുമ്പേ എല്ലാം കണക്കാക്കി വെച്ചിട്ടുണ്ട്. ഒരാളുടെ മരണം എപ്പോഴാണ് സംഭവിക്കേണ്ടത്, എങ്ങനെയാണ് സംഭവിക്കേണ്ടത്, എവിടെ വെച്ചായിരിക്കണം എന്നൊക്കെ ആദ്യമേ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ഒരു മാറ്റവും വരുത്താൻ ഒരാൾക്കും സാധിക്കുകയില്ല. ഐനമാ തകൂനു യുദ്രികുമുൽ മൗത്തു വലൗ കുന്തും ഫീ ബുറൂജി മുഷയ്യദ. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, നിങ്ങൾ ഏറ്റവും ഉയർന്ന കെട്ടിടത്തിൻ്റെ മുകളിൽ ആരും കാണാത്ത നിലയ്ക്ക് എവിടെ പോയിരുന്നാലും അള്ളാഹുവിൻ്റെ മരണം നിങ്ങളെ തേടി എത്താതിരിക്കുകയില്ല. പക്ഷേ അവൻ തീരുമാനിച്ചതിനപ്പുറത്തേക്കും ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അള്ളാഹു എവിടെയാണോ നമ്മെ തീരുമാനിച്ചിരിക്കുന്നത്, അവിടെ വെച്ച് തന്നെ നാം മരിക്കും. അള്ളാഹു നല്ല മരണം നമുക്ക് നൽകുമാറാകട്ടെ. ഈ ഒരു സഹോദരൻ താഴേക്ക് വീഴുന്ന തൻ്റെ സഹോദരനെ രക്ഷിക്കാനുള്ള കിണഞ്ഞ പരിശ്രമം നടത്തിയതിൻ്റെ ഫലമാണ് ആ ഒരു സഹോദരൻ്റെ ജീവൻ രക്ഷിക്കപ്പെട്ടത്. എത്ര സന്തോഷമായിരിക്കും ഇതറിയുന്ന വീഴാൻ പോയ സഹോദരനുണ്ടാവുക. അള്ളാഹു നമ്മയൊക്കെ, നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുമായി ബന്ധപ്പെട്ടവർക്കുമൊക്കെ എപ്പോഴും സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ആമീൻ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.